യെടൂർ പാലത്തും കടവ് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത അലംഭാവം അഴിമതി എന്നിവ ചൂണ്ടിക്കാട്ടി ബിജെപി അയ്യൻകുന്ന് പഞ്ചായത്ത് കമ്മിറ്റി അങ്ങാടിക്കടവിൽ റോഡ് ഉപരോധിച്ച് ധർണ നടത്തി. 2020 ഡിസംബർ മാസം 21-ാം തീയതി ആരംഭിച്ച് 18 മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ടിയിരുന്ന പദ്ധതി 2.5 വർഷമായിട്ടും 54% പ്രവൃത്തി മാത്രമേ നടത്തിയിട്ടുള്ളൂ. കേരളത്തിൽ ഉടനീളം ഇന്ന് കാണപ്പെടുന്നത് കൺസൾട്ടൻസി ഭരണമാണ്. ഇപിസി ടൈപ്പ് കോൺട്രാക്റ്റാണ് വ്യവസ്ഥ. അതായത് സർവേയും ലെവലിംഗും എസ്റ്റിമേറ്റും നിർമ്മാണവുമെല്ലാം അവർ തന്നെ ചെയ്യും. സർക്കാർ സംവിധാനങ്ങൾ നോക്കുകുത്തിയാകും. ലോകോത്തര നിലവാരത്തിൽ പണിയുമെന്നവകാശപ്പെട്ട ഈ നിർമ്മാണം തികച്ചും നിലവാരം ഇല്ലാതെയാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. വേഗതയിൽ പോകുന്ന ഒരു വാഹനം വളവിൽ മറിയാനുള്ള സാധ്യത എങ്ങനെയാണോ അതിന് അനുകൂലമായ ചരിവാണ് അത്തരം ഭാഗങ്ങളിൽ നൽകിയിരിക്കുന്നത്. നിലവിലുള്ള ഇടുങ്ങിയ പാലങ്ങളും ചില കല്ലുകളും അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുന്നതിനാൽ അവിടങ്ങളിൽ റോഡ് കുപ്പിക്കഴുത്തുപോലെയാണ് ഉള്ളത്. അങ്ങാടിക്കടവ് പട്ടണത്തിൽ ഈന്തുംകരി അപ്രോച്ച് റോഡ് പ്രവൃത്തി നടത്തുന്നതിനായി പൊളിച്ചിട്ടിട്ട് 3 മാസങ്ങളായി. പൊടിശല്യം മൂലം ഇവിടെ നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. പല ഭാഗത്തും പല വീതിയാണ്. അങ്ങാടിക്കടവ് പട്ടണത്തിൽ പൊളിച്ചിട്ടിരിക്കുന്ന ഭാഗം ഉടൻ ടാർ ചെയ്യണം. അപ്രോച്ച് നവീകരണം വില്ലേജ് ഓഫീസ് വരെ വേണം. ടാറിങ്ങിന് ഇരുഭാഗവും കോൺക്രീറ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BJP അയ്യൻകുന്ന് പഞ്ചായത്ത് കമ്മിറ്റി അങ്ങാടിക്കടവിൽ റോഡ് ഉപരോധിച്ച് ധർണ നടത്തിയത്. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MS ബിജിലാൽ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക പ്രതിബന്ധതയുള്ള പ്രസ്ഥാനം എന്ന നിലയിൽ ഇത്തരം ജനത്തെ ബുദ്ധിമുട്ടിലാക്കുന്ന പ്രവൃത്തികളെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂനപക്ഷ മോർച്ച ഇരിട്ടി മണ്ഡലം പ്രസിഡന്റ് ജിനു കറുകത്തറ, BMS പ്രസിഡന്റ് ജയൻ എന്നിവർ സംസാരിച്ചു.